أعوذ بالله أعوذ من الشيطان بالله الرجيم. بسم الله الشيطان الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، മക്കാരനായ ലമുറ എന്ന് പറയുന്ന സഹാബി വൃദ്ധനാണ്, രോഗബാധിതനാണ്, വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എത്രയും പെട്ടെന്ന് മദീനയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്താനും അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവാനും അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടാവുകയാണ്. അങ്ങനെ തൻ്റെ മക്കളോട് എത്രയും പെട്ടെന്ന് നബിയുടെ അടുക്കലേക്ക് എത്തിക്കാനും അങ്ങനെ യാത്രക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കാനും ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുകയാണ്. തൻഈം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ രോഗം മൂർച്ഛിക്കുകയും അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിടപറുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ ചില സഹാബിമാർ പറഞ്ഞു, അദ്ദേഹം എങ്ങാനും മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ആ ഹിജ്റയുടെ പരിപൂർണ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നല്ലോ എന്ന്. ആ ഒരു സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 100-ാമത്തെ വചനം അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. വമൻ യഖ്റുജ് മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി സുമ്മ യുദ്രികുഹുൽ മൗത്ത് ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ് വകാന അല്ലാഹു ഗഫൂറ റഹീമ. ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് തന്റെ സ്വദേശം വെടിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും ഇറങ്ങി പുറപ്പെടുകയും സുമ്മയുദ്രി കുഹുൽ മൗത്ത് അങ്ങനെ അവനെ മരണം പിടികൂടുകയും ചെയ്താൽ ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ പ്രതിഫലം സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വഖാന അല്ലാഹു ഗഫൂറു റഹീമ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഈ ഒരു ആയത്തിലൂടെയും ആ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തല സംഭവത്തിലൂടെയും വലിയൊരു പാഠം അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യന്റെ നിയ്യത്ത് വളരെ പ്രധാനമാണ്. ഈ ലമുറ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം മദീനയിലേക്ക് എത്തണം, അങ്ങനെ റസൂലിന്റെ കൂടെ കഴിയണം, അങ്ങനെ ഒരു മുഹാജിറായി താൻ മാറണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മദീനയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ തൻഈമിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വിട പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യം നന്നായതുകൊണ്ട് തന്നെ അള്ളാഹു തആല അതിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രതിഫലം, അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. വലിയൊരു സന്ദേശമാണ് അള്ളാഹു തആല ഇതിലൂടെ നമുക്ക് നൽകുന്നത്. നമ്മുടെ നിയ്യത്ത് നന്നായാൽ, നമ്മുടെ ഉദ്ദേശം ശരിയായാൽ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ടാണ് നാം ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു തആല അതിന് സ്വീകാര്യത നൽകുമെന്നുള്ളതാണ്. നമ്മുടെ ഉദ്ദേശത്തിന് പോലും, നമ്മുടെ ലക്ഷ്യത്തിന് പോലും അള്ളാഹു സ്വീകാര്യത നൽകുകയും പ്രതിഫലം രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള ഒരു വലിയൊരു പാഠം അള്ളാഹു തആല നമുക്ക് നൽകുന്നുണ്ട്. അതേസമയത്ത് നാം എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ലക്ഷ്യം നന്നായിട്ടില്ല എങ്കിൽ, നമ്മുടെ നിയ്യത്ത് ശരിയായിട്ടില്ല എങ്കിൽ അള്ളാഹു തആല അതിന് പ്രതിഫലം നൽകുകയും ചെയ്യില്ല. മുഹാജിർ ഉമ്മു ഖൈസ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് വരാൻ ഒരു കാരണമുണ്ട്. ഉമ്മു ഖൈസിന് വേണ്ടി ഹിജ്റ പോയവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. ഉമ്മു ഖൈസ എന്ന് പറഞ്ഞാൽ വിശ്വാസിനിയായ, അള്ളാഹുവിനെയും റസൂലിനെയും കൊണ്ട് വിശ്വസിച്ച, ദീനി നിഷ്ഠയുള്ള ഒരു സുന്ദരിയായ യുവതിയായിരുന്നു. അവരെ വിവാഹം കഴിക്കണമെന്നുള്ള ഒരു താല്പര്യം ആ മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉമ്മു ഖൈസിന്റെ അടുക്കൽ വിവാഹ അഭ്യർത്ഥന നടത്തി. ഉമ്മു ഖൈസ പറഞ്ഞു, വിവാഹം കഴിക്കണമെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കണം, മദീനയിലേക്ക് ഹിജ്റ വരികയും ചെയ്യണം. അങ്ങനെ വിവാഹം കഴിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആ മനുഷ്യൻ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഉമ്മു ഖൈസിന് വേണ്ടി ഹിജ്റ വന്നവൻ എന്ന പേര് ലഭ്യമാവുന്നത്. മാത്രമല്ല, ആ ഒരു സംഭവം നടന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നമ്മുടെ സാധാരണയായി കേൾക്കുന്ന പ്രശസ്തമായ ഒരു ഹദീസാണ് ആ വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുള്ള സന്ദർഭം ആ ഒരു ചരിത്ര പശ്ചാത്തലമാണ്. ഉമ്മു ഖൈസിനെ വിവാഹം ചെയ്യാൻ വേണ്ടി ആ മനുഷ്യൻ വന്ന ആ ഒരു
ചരിത്ര പശ്ചാത്തലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ഹദീസ് പറയുന്നത്. ഇന്നമല്ല അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും ഏതൊരു കർമ്മവും സ്വീകരിക്കപ്പെടുന്നത് അത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊരു മനുഷ്യനും എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവന് ലഭിക്കുക. അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് ഒരാൾ ഹിജ്ർ വന്നത് എങ്കിൽ അതവന് ലഭിക്കും. ദുനിയാവ് ഉദ്ദേശിച്ചിട്ടാണ് ഒരു മനുഷ്യൻ ഹിജ്ർ വന്നത് എങ്കിൽ അതും അവന് ലഭിക്കും. വിവാഹം കഴിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരാൾ ഹിജ്ർ വന്നത് എങ്കിൽ അവന് അതും ലഭിക്കും. ഏതൊരു മനുഷ്യനും എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതാണ് അവന് കിട്ടുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറ്. അപ്പൊ നമ്മുടെ ഉദ്ദേശം വളരെ പ്രധാനമാണ്, നമ്മുടെ നിയ്യത്ത് വളരെ പ്രധാനമാണ്. അത് നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, നിസ്കാരമാവട്ടെ, സക്കാത്താവട്ടെ, നമ്മുടെ സേവന പ്രവർത്തനങ്ങളാവട്ടെ, അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. അല്ലാതെ ലോകമാന്യത്തിന് വേണ്ടിയോ നാലാളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുന്നതോ എങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അതിന് പരിപൂർണ സ്വീകാര്യത ലഭിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനമാണ് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ലക്ഷ്യത്തിന് തന്നെ അള്ളാഹു തആല കൂലി രേഖപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു, അങ്ങനെ ആ യാത്രയിൽ അവൻ മരണമടഞ്ഞു എങ്കിൽ കുത്തിബലഹു അജ്റു ഹാജ്ജിനിൽ യൗമുൽ ഖിയാമ, അന്ത്യദിനം വരെ ഒരു ഹാജ്ജിയുടെ പ്രതിഫലം അള്ളാഹു തആല അവന് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഉംറക്ക് വേണ്ടി ഒരു മനുഷ്യൻ പുറപ്പെട്ടു, ആ യാത്രയിൽ അവൻ മരണപ്പെട്ടു എങ്കിൽ അന്ത്യദിനം വരെ ഉംറ ചെയ്യുന്നവന്റെ പ്രതിഫലം അള്ളാഹു തആല അവന് രേഖപ്പെടുത്തും. അവൻ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും ഉംറ ചെയ്തിട്ടില്ലെങ്കിലും അവന് നല്ലൊരു ലക്ഷ്യമുണ്ടായിരുന്നു, അവന്റെ നിയ്യത്തുണ്ടായിരുന്നു അത് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് ആ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തആല അത് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഇങ്ങനെ നമ്മുടെ ഉദ്ദേശം നന്നായാൽ, ലക്ഷ്യം നന്നായാൽ ഏത് ചെറിയ പ്രവർത്തനത്തിനും വലിയ പ്രതിഫലം അള്ളാഹു തആല നമുക്ക് നൽകും. അതേസമയം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്, ലോകമാന്യത്തിന് വേണ്ടിയാണ്, നാലാളുകൾ അറിയിക്കാനാണ് നമ്മുടെ സേവനങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ എങ്കിൽ അത് അള്ളാഹു തആല സ്വീകരിക്കാതെ പോകുന്ന ഒരമലായി മാറ്റപ്പെടും. അതുകൊണ്ട് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.